ഹായ് ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഐറ്റം ഒരു സിമ്പിൾ മുട്ടക്കറിയാണ് കേട്ടോ. ഇത് എല്ലാവരുടെയും വീട്ടിലുണ്ടാക്കുന്നതാണ്. എന്നിരുന്നാലും ഞാൻ ഉണ്ടാക്കുന്ന മുട്ടക്കറി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കാണാം. ഞാനിവിടെ രണ്ട് വലിയ സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഒന്നര തക്കാളിയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, നാല് പച്ചമുളക്, മൂന്നല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. നല്ല നാടൻ മുട്ടക്കറി ആയതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതേ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതേ നമ്മുടെ സവാളയൊക്കെ വഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂടി വെച്ച് അടയ്ക്കാം. രണ്ട് മിനിറ്റ് തക്കാളി അതിൽ കിടന്നൊന്ന് വേവട്ടെ കേട്ടോ. ഞാൻ ദേ തുറന്നു. ദേ ഇതിലേക്ക് നമുക്ക് നാളികേരപ്പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ നാളികേരത്തിൻ്റെ അരമുറി നാളികേരമാണ് ചിരകിയെടുത്തത്. അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തിട്ടുള്ള രണ്ടാം പാലാണിത്. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അരമുറി തേങ്ങയിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുള്ള ഫസ്റ്റത്തെ പാലാണ്, അതാണ് ഒന്നാം പാല്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ ചെറുതാക്കിയിട്ട് വേണം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ടക്കറിയുടെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. ദേ ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. അങ്ങനെ നമ്മുടെ ഒരു സിമ്പിൾ മുട്ടക്കറി റെഡി ആയി കഴിഞ്ഞു. ഞാനിവിടെ വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വെള്ളയപ്പം മുട്ടക്കറിയാണ് ഇന്നത്തെ നമ്മുടെ കോമ്പിനേഷൻ. അങ്ങനെ നമ്മുടെ വളരെ വളരെ എളുപ്പം തയ്യാറാക്കിടക്കാൻ പറ്റുന്ന അടിപൊളി മുട്ടക്കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.